കെ കെ രമ കൂടി നമ്മോടൊപ്പം ചേരുന്നു. കെ കെ രമ എം എൽ എ, രമ നോക്കൂ, സി പി എമ്മിൻ്റെ രണ്ട് പ്രാദേശിക നേതാക്കൾ ചെന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ ആ ബന്ധുക്കളുമായി അടുപ്പമുള്ളവരാണ്, 2 കിലോമീറ്റർ അകലെ മാത്രമുള്ളവരാണ്. ഇവർ ബോംബ് പൊട്ടി മരിച്ചു എന്നിരിക്കെ അവരുടെ മാതാപിതാക്കൾ എന്ത് പിഴച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എ അശോകൻ ചോദിക്കുന്നത്. അവരങ്ങനെയല്ലാതെ പറയുമോ? രണ്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് മറ്റുള്ളവരൊന്നും പോയിട്ടില്ല, അത്രയേ ഉള്ളൂ. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവരെല്ലാവരും പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്, പാർട്ടിക്കാരാണ്. ഇപ്പൊ പിടികിട്ടാനുള്ള 10 പേരിൽ ഒരു ഷാജിൽ എന്ന് പറയുന്ന ആൾ അവിടുത്തെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ജ്യോതി ബാബുവിന്റെ ക്രഷറുടെ ഒരു മാനേജറാണ് അദ്ദേഹം എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊക്കെ അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ്. ഇപ്പൊ ടി പി കേസിലെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഈ ആളുകൾ മുഴുവൻ. ആ വീടിന്റെ അടുത്ത് വെച്ചിട്ടാണ്, ഏകദേശം അടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മുഴുവൻ പാർട്ടിക്കാരാണ്. അപ്പൊ അത് പാർട്ടി വളരെ കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ചോദ്യം. ഈ ബോംബ് ആർക്കു വേണ്ടി നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇവര് ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ബോംബ് കയ്യിൽ നിന്ന് പൊട്ടി മരിച്ചു എന്നുള്ളവരാണല്ലോ. ഈ ബോംബ് ആ നിലയിൽ വലിയ കുടിൽ വ്യവസായം എന്നുള്ള നിലയിൽ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും? അത് ആ നിലയിലുള്ള ഭീഷണി ഇപ്പോഴും എതിർ രാഷ്ട്രീയ പ്രവർത്തകർ നേരിടുന്നുണ്ടോ കണ്ണൂർ ജില്ലയിൽ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒരു ബോംബ് ഫാക്ടറി നടത്തിക്കൊണ്ട് തന്നെയാണല്ലോ അവിടെയൊക്കെ. അതാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. 7 ബോംബുകൾ വീണ്ടും കണ്ടെടുത്തു. ഏറ്റവും ശക്തിയേറിയ സ്റ്റീൽ ബോംബുകളാണ് അവിടുന്ന് കണ്ടെടുത്തത്. പല സ്ഥലങ്ങളിലും ഇനിയും ഉണ്ടാവും ഇത്തരം സ്ഥലങ്ങളിൽ. ഇതൊക്കെ എന്തിനാണ് നിർമ്മിക്കുന്നതെന്ന് അവർ പറയട്ടെ. ആർക്ക് ബോംബ് എന്തായാലും ഒരാൾക്ക് വയറ്റില് വിശക്കുന്ന സമയത്ത് തിന്നാനുള്ളതല്ലല്ലോ. ഒരു വീടില്ലാത്ത ആൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ളതല്ലല്ലോ ബോംബ്. ഒരാൾക്ക് സമ്മാനം കൊടുക്കാനുള്ളതല്ലല്ലോ ബോംബ്. ആളെ കൊള്ളാൻ തന്നെയല്ലേ, ആളെ കൊല്ലാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്? മനുഷ്യരെ കൊല്ലാനല്ലേ ഇത് ഉണ്ടാക്കുന്നത്? വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത്. അത്തരം സ്ഥലങ്ങളിൽ പാർട്ടിക്ക് ബന്ധമില്ലേ, പാർട്ടിക്കാരോട് ഇവർ നിർദ്ദേശം കൊടുക്കണ്ടേ? വേണ്ട, നമുക്ക് ഈ ബോംബ് ഉണ്ടാക്കൽ നിർത്തണം എന്നുള്ള ഒരു ആഹ്വാനം കൊടുക്കാൻ കഴിയണ്ടേ? നേരത്തെ ആരോ സംസാരിച്ചാൾ പറഞ്ഞു ഇത് എത്ര സ്ഥലങ്ങളിൽ ബോംബ് ഉണ്ടാക്കുന്നു പൊട്ടുന്നു. എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. ആ ബോംബ് ഉണ്ടാക്കുന്നത് നിർത്താനുള്ള ആഹ്വാനം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലല്ലോ. ഈ ചോരക്കളി എന്നാണ് നിർത്തുക എന്നുള്ളതല്ലേ ചോദ്യം? അവസാനിക്കുന്നില്ലല്ലോ ഇത്. വളരെ നന്ദി ഈ വിഷയത്തിൽ.